എൻ്റെ ഒരു സുഹൃത്താണ് കൃഷ്ണരാജ് വക്കീലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അയച്ചു തന്നത് അതിൽ കയറി നോക്കിയപ്പോൾ സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന കുട്ടികളെ പോലെ കോടതി തുറക്കുന്നതിന്റെ ഒരു സന്തോഷത്തിൽ സന്തോഷവാനായി നിൽക്കുന്ന കൃഷ്ണരാജ് വക്കീലിന്റെ ഒരു ചിത്രം കാണാൻ ഇടയായി സാധാരണ ജൂൺ എന്തിന് സ്കൂളിൽ പോകാനായി ഒരുങ്ങി നിൽക്കുന്ന കുട്ടികളുടെ മുഖത്തുള്ള ഒരു സന്തോഷമാണ് കൃഷ്ണരാജ് വക്കീലിന്റെയും മുഖത്തുണ്ടായിരുന്നത് ആ സന്തോഷം കണ്ടാൽ തോന്നുക കോടതി തുറന്നിട്ട് അദ്ദേഹം എന്തൊക്കെയോ നീതി ഈ രാജ്യത്തും സംസ്ഥാനത്തുമൊക്കെ നടപ്പിലാക്കാൻ പോകുന്നതിന്റെ ഒരു വെമ്പൽ കൊണ്ട് നിൽക്കുകയാണെന്നാണ് സത്യത്തിൽ താങ്കളെ പറ്റി താങ്കൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇത്രമേൽ വർഗീയ വിദ്വേഷം ഇത്രമേൽ പക ഇത്രമേൽ ജാതീയത അതേ സമൂഹത്തിൽ കുത്തി നിറയ്ക്കുന്നത് കൊണ്ട് താങ്കൾക്ക് എന്താണ് ലഭിക്കുക എന്ത് സന്തോഷമാണ് എന്ത് സുഖമാണ് കിട്ടുന്നത് യഥാർത്ഥത്തിൽ താങ്കൾ എന്ത് മതത്തിന്റെ വിശ്വാസത്തെയാണ് മുറുകെ പിടിക്കുന്നത് എന്നോ കാലഹരണപ്പെട്ട ബ്രാഹ്മണ്യത്തിന്റെ ചരടുകളിൽ ചില പകയും വൈരാഗ്യങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ വേറെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്നത് പോലെ ഈ സമൂഹത്തിൽ വാരി വിതറുകയല്ലേ താങ്കൾ ചെയ്യുന്നത് ചിരി സാധാരണ ഉണ്ടാകുന്നത് സന്തോഷത്തിൽ നിന്നും നല്ല മനസ്സുകളിൽ നിന്നുമാണ് പക്ഷേ താങ്കളുടെ ചിരി എന്നെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്ന് ആ പ്രൊഫൈലിന് താഴേക്ക് പോയപ്പോൾ മനസ്സിലായി അതിൽ കണ്ട വാചകങ്ങൾ ഇങ്ങനെയാണ് പരസ്പരം മാറിപ്പോകാതെ ശ്രദ്ധിക്കണം ബസിൽ കയറി വൃത്തികേട് കാണിച്ചവന്റെ പേര് സവാദ് ഇന്നലെ വീണ്ടും ബസിൽ കയറി പീഡനശ്രമം നടത്തിയവന്റെ പേര് നിസാമുദ്ദീൻ കാലിക്കറ്റ് യുവ ദമ്പതികളെ ആക്രമിച്ചവൻ്റെ പേര് അജ്മൽ മയക്കുമരുന്ന് കൊടുത്ത് ആൺകുട്ടികളെ ഉപദ്രവിച്ചവൻ്റെ പേര് മുഹമ്മദ് കുട്ടി വന്ദേ ഭാരത് എക്സ്പ്രസിന് കല്ലെറിഞ്ഞതിൻ്റെ പേരിൽ പിടിയിലായവന്റെ പേര് മുഹമ്മദ് റിസ്വാൻ മകന്റെ ഭാര്യയെ പീഡിപ്പിച്ചതിന് അറസ്റ്റിലായവൻ സുലൈമാൻ നാൽപ്പത്തൊന്ന് പെൺകുട്ടികളെ പീഡിപ്പിച്ചതിന് അറസ്റ്റിലായ അനസ്തേശ വിഭാഗം മേധാവിയുടെ പേര് സയ്യിദ് താഹിർ ഹുസൈൻ ട്യൂഷന് പോയ പതിമൂന്നുകാരിയെ പീഡിപ്പിച്ച പത്തൊമ്പത് വയസ്സുകാരന്റെ പേര് അജ്മൽ ഇത് എഴുതിയത് ഏതെങ്കിലും സാമൂഹ്യവിരുദ്ധനോ നിലവാരമില്ലാത്തവനോ അല്ലെങ്കിൽ അതുപോലെയുള്ളവനോ ആണെങ്കിൽ അത് മനസ്സിലാക്കാം കള്ളോ കഞ്ചാവോ കഴിച്ചവരാണെങ്കിൽ അങ്ങനെ നമുക്ക് സമാധാനപ്പെടാം ഇത് അതൊന്നുമല്ല താങ്കളെ പോലെ ഒരാൾ വക്കീൽ എന്ന പേരും വെച്ച് തിരഞ്ഞു പിടിച്ചെഴുതിയതാണ് പൊന്നു കൃഷ്ണരാജു വയ്ക്കല്ലേ താങ്കൾ ഒരു ദിവസത്തെ പത്രം മേലറ്റം മുതൽ ഇങ്ങ് താഴെ വരെ വായിച്ച അതിൽ ജാതിയും മതവും തേടാത്ത വാർത്തകളും കൊലപാതകങ്ങളും ദുഷ്പ്രവർത്തികളും സൽപ്രവർത്തികളും എത്രയോ എണ്ണം കാണാം താങ്കളെ താങ്കളെപ്പോലെ ഒരാൾക്ക് മനസ്സിലാകുന്നില്ല എന്നതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും കാരണം ആ കണ്ണുകൾ ആ മനസ്സിനോടല്ലേ ചേർന്നിരിക്കുന്നത് മറ്റൊന്നും കാണാൻ അതിന് കഴിയേയില്ല താങ്കൾക്ക് കേൾക്കണോ ി ഞാൻ ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അങ്ങോട്ട് പറഞ്ഞുതരാം കേരളത്തെ ഞെട്ടിച്ച കൈക്കൂല വീരൻ വില്ലേജ് അസിസ്റ്റന്റ് സുരേഷ് കുമാർ ആശുപത്രി കയറി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ വന്ദനെ കൊന്നത് സന്ദീപ് രാജ്യത്തെ ഒറ്റ കൊടുത്തുകൊണ്ട് പാകിസ്ഥാൻ വിവരങ്ങൾ കൈമാറിയത് പ്രദീപ് കുരുൽക്കർ കൊല്ലത്ത് ചിതരയിൽ പശുവിനെ പീഡിപ്പിച്ചത് സുമേഷ് ഇന്ത്യയുടെ അഭിമാനമായ ഗുസ്തി താരങ്ങളെ ലൈംഗിക പീഡനം നടത്തിയത് ബ്രിജ് ഭൂഷൺ ലേറ്റസ്റ്റായി ഈ രണ്ട് ദിവസത്തെ കണക്കുകൾ മാത്രം നോക്കിയാ വൈറ്റ് ഹൌസിൽ ട്രക്ക് ഇടിച്ചുകയറ്റി പ്രസിഡന്റ് ജോ ബൈഡനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഇന്ത്യൻ വംശജനായ യുവാവ് സായി വർഷിത് കാസർഗോഡ് ട്രെയിനിൽ വെച്ച് വനിതാ ഡോക്ടർക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയത് സനീഷ് കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് യുവതിയോട് അപമര്യാദയായി പെരുമാറിയ ശാന്തിക്കാരൻ രാജേഷ് ജോലിക്കെത്തിയ അമ്പത്തിരണ്ടുകാരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ഇടുക്കിക്കാരൻ സുരേഷ് ഹൈദരാബാദിൽ സ്ത്രീയെ കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചത് ബി ചന്ദ്രമോഹൻ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ ഇന്ന് കുണ്ടമൻകടവിൽ അറസ്റ്റിലായത് അക്ഷയ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടറെ ആക്രമിച്ചത് സുധീർ അമ്മയുടെ സുഹൃത്ത് വീട്ടിൽ വരുന്നത് ചോദ്യം ചെയ്തതിന് പതിനാറുകാരൻ്റെ കൈ തല്ലിയൊടിച്ച് കത്രിക കൊണ്ട് മുറിവേൽപ്പിച്ച അമ്മ രാജേശ്വരിയും അമ്മയുടെ സുഹൃത്ത് സുനീഷും ഇൻസ്റ്റഗ്രാം വഴി സെക്സ് ചാറ്റ് നടത്തിയ അടിമാലി യുവാവിനെ ഹണി ട്രാപ്പിൽ പെടുത്തിയത് കൊച്ചി സ്വദേശിയായ ശരണിയും അർജുനും ഇതൊക്കെ ഞാൻ വായിച്ചു കേൾപ്പിച്ചത് ഞാനൊരു ഹിന്ദുമത വിശ്വാസിയെ അല്ലാത്തത് കൊണ്ടോ മുസ്ലിം സമുദായത്തെ വെള്ളപൂശാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല എല്ലാ മതത്തിൻ്റെയും ബാനറുകളിൽ അതിന്റെ കീഴിൽ സാമൂഹ്യവൃദ്ധരും നികൃഷ്ടജീവികളും ഒക്കെ ഉണ്ടാകും പക്ഷേ അതിൻ്റെയൊക്കെ പേരിൽ ഒരു സമുദായത്തെ മാത്രം തിരിഞ്ഞു പിടിച്ച് കുറ്റപ്പെടുത്തി ആസ്വദിക്കുന്ന ഈ കാഭട്യ മനസ്സുകളെ പ്രതിരോധിക്കേണ്ടത് ഇവിടുത്തെ സനാതന കർമ്മങ്ങളിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കളുടെ കടമയാണ് ബാധ്യതയാണ് അതുകൊണ്ട് ഞാനിത് പറഞ്ഞു എന്ന് മാത്രം